എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്ത വ്ളോഗിലോട്ട് സ്വാഗതം. ഞങ്ങളിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു ബീച്ചിലാണ്. ഞാൻ ഫോട്ടോസിലൂടെ മാത്രമാണ് നമുക്ക് പരിചയമുള്ളത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്ന്. ഇന്നത്തെ ക്യാമറമാൻ ആസ് യൂഷ്വൽ ഞാനാണ്, അച്ഛനും മോളും നടക്കുകയാണ്, ആക്ട് ചെയ്യും. പാത്രുട്ടിയുടെ ഡ്രസ് എങ്ങനെയുണ്ട് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. എന്റെ പാത്രുട്ടിനെ കണ്ടേ, എന്റെ പാത്രുട്ടി. നമ്മള് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ ബീച്ചിൻ്റെ അടുക്കി പോവാണ്, നടക്കുവാണ് കേട്ടോ. കുറെ പേരുണ്ട്, ഗ്രൗണ്ട് അല്ലേ, കുറെ പിള്ളേർ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഫുഡിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഉള്ളത് ഷോ ബീച്ച് എവിടെയാണെന്ന് പറഞ്ഞില്ല, ചാവക്കാടുള്ള ബീച്ചാണ്. ചാവക്കാട്, ഈ ബീച്ചിൻ്റെ പേരെന്താ, ഈ ബീച്ചിനൊരു പേരുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ ഇതേ വന്നപ്പോൾ തന്നെ സൈഡിലായിട്ട് കുറേ ഉപ്പിലിട്ട വിഭവങ്ങളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ട ക്യാരറ്റ്, നെല്ലിക്ക, പിന്നെ ചേട്ടൻ്റെ കപ്പലിൻ്റെ വർഷമുണ്ടിരിക്കുന്നു. ഇവിടെ ചായ കട, ചായ കുടിച്ചു വാ കണ്ണ വാ. അപ്പോൾ അതെ നമ്മൾ പാത്തുട്ടി നടക്കടാ. ആ നേരെ കാണുന്ന ആ മരുന്നുണ്ട് നിന്നത് നിൽക്കുന്നതാണ്. അതെ ഇവിടെ ഒരു ഐസ്ക്രീം പെട്ടി വണ്ടി, അത് പാത്തുണ്ണി നടത്ത്, പാത്തുണ്ണി നടക്കാൻ ഭയങ്കര ആഗ്രഹം. പട്ടം മരത്തുണ്ടോ? ഓഹാ, നിങ്ങക്ക് പട്ടം മരത്താ? പട്ടം വാങ്ങാൻ കിട്ടും പൈസ കൊടുത്തു. ഓ, അല്ലാണ്ട് ഫ്രീ ആയിട്ട് പറത്താൻ നോക്കില്ലേ? പറത്താൻ നിനക്ക് അറിയോ? എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ അറിയുന്നത് മാത്രമേ നമ്മൾ ചെയ്യാറു. വാ വാ വാ, ഇബിഗോ വാ. നമുക്ക് തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒരുപാട് ബീച്ചസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും വൃത്തിയായിട്ടില്ല, ആൾക്കാർക്ക് വരാനും പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഇത്. എന്താ പറയാ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന പാത്തു നടക്കുകയാണ്. തരാം തരാം, അങ്ങോട്ട് ഇരുത്താൻ തരാം. കേട്ടാ പാത്തു, അപ്പൊ മണല് കണ്ടിരിക്കണം. അവള് നിക്കുന്നില്ല പാത്തു. അയ്യേ, മണ്ണുട്ടി അവിടെ പോയിരുന്നു, അവിടെ പോവാ. നല്ല മണ്ണാണ്, മണലിന്റെ അവിടെ ഇരിക്കാം. ഞാൻ ഈ പ്രായത്തിൽ കുറേ പട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ന്യൂസ് പേപ്പർ ഒക്കെ വെച്ചിട്ട് അത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ആ പറത്താറുണ്ട്, ഞങ്ങളുടെ വീണ്ടും ബാക്കിൽ പാടായിരുന്നു, ഇപ്പൊ അത് ഫുള്ള് റെസിഡൻസ് ഏരിയ. കണ്ണ് മൊത്തം കടലിലോട്ടാണ്. അപ്പൊ ഇതൊക്കെ എപ്പോഴാ തുടങ്ങുക? ഇതൊക്കെ രാത്രിയാണ്, രാത്രിയാണെന്ന് ആക്റ്റീവ് ആവുക ഇവിടെയൊക്കെ. നമ്മള് വന്നപ്പോ 6 മണിയില്ലേ, 6 മണി കഴിയുന്നു കേട്ടോ. നമുക്ക് എന്തായാലും അതും കൂടി കണ്ടിട്ട് പോവാണല്ലോ അന്ന്. ഇതാണ് ഫിഷിംഗ് ബോട്ട്. മനസ്സിലായി സംഭവം, മനസ്സിലായി അവൾക്ക് കത്തി കത്തി. ഓയ്യോ, കടലും വെള്ളം എന്ന് പറഞ്ഞ് ഇത്ര ഇഷ്ടം വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മള് നടന്നു കയറുന്നത് ഈ കടലിലോട്ട് എത്തിട്ടോ. ചൂസൂര്യ മാത്രേ കണ്ടിട്ടുണ്ട്. കുറേ എന്താ പറയാ, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ മാല മരത്തി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടെ.
ന്യൂ ഇയറിനൊക്കെ ഇവിടെ വരാല്ലേ? ഇതൊക്കെ കണ്ടിട്ടാ ഞാൻ വന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ ആദ്യം അവിടെ മാനുവലിലെ ഇത്തിരി അവിടെ കൂടാരുണ്ട്. നമുക്ക് ആ കൂടാരത്തിലേക്ക് പോവാം. വാ. പിന്നെ നല്ലൊരു കാര്യമുണ്ട്, കേരളത്തിൽ മാത്രമാണ് മാസ്ക് നിർബന്ധം ആയിട്ടുണ്ടായുള്ളൂ കേസ് എടുക്കുന്ന കാര്യം. അത് കേരള ഗവൺമെന്റ് മാറ്റി നല്ല കാര്യം അല്ലേ? മാസ്ക് ഇടാതെ പുറത്തേക്ക് ഇറങ്ങാം. എത്ര വർഷമായി ഇങ്ങനെയൊക്കെ നടന്നിട്ട്. പബ്ലിക് ഏരിയയില് കാത്തുപ്പ തന്നെ നടക്കുവേ, പക്ഷേ ഏട്ടൻ വിടും. അങ്ങനെ പാർക്കിൽ പോയി പാർക്കിൽ പോയി കാത്തു നടക്കാനായി നടന്നു തുടങ്ങിട്ടോ തന്നേക്ക്. ഇതിപ്പോ മണലായതുകൊണ്ടാണ് ഏട്ടൻ പിടിച്ചത്. എന്നിട്ടാ കാണാൻ വേണ്ടത്? ഇതാണ് പഞ്ചവടി ബീച്ച് കേട്ടോ. ചേച്ചി ആണ് പറയുന്നത്. ആ എന്റെ മാണിക്കുട്ടി എന്താ ടീന ഇവിടെ? പാത്തു ഇവിടുന്ന് പോരുന്നില്ല കേട്ടോ. ഇവിടെ തന്നെ കൂടാന്ന് വാത്തായോ? നമുക്ക് ആ ഭാഗത്ത് അവിടെ ഒരു കടയുണ്ട്, അവിടെ ചൊരണ്ടി ഐസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു ചേച്ചി. അതായത് നമ്മുടെ ഗോലയാണ് തോന്നുന്നു, ഗോല ചേച്ചി ഉദ്ദേശിച്ചത്. നമ്മുടെ കോഴിക്കോട് ബീച്ചസിൽ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മുടെ ചാവക്കാട് ഇപ്പൊ വന്നു, നമുക്ക് പോയിട്ട് കഴിച്ചു നോക്കാം. ചൊരണ്ടി ഐസ് കഴിച്ചിട്ടില്ല കേട്ടോ, ഇവിടെ ചൊരണ്ടി ഐസ് ഉണ്ടെന്ന് പറഞ്ഞു. ചൊരണ്ടി ഐസ് ആൻഡ് കുലുക്കി സർവീസ് ഞാൻ ഉദ്ദേശിച്ചതല്ലേ ഇത്. നന്നായിട്ട് പോകുന്ന ഫ്ലേവർ ഇത്. എത്രയാണ് ഇതിന്? 30 രൂപ. ചേട്ടനോട് ഞാൻ പറഞ്ഞു മുന്തിരി ഫ്ലേവറുള്ള കുലുക്കിയത്. അപ്പൊ ചേട്ടൻ നൽകിയിരുന്നു. ഇവിടെ കുറേ മാങ്ങ ഉപ്പിലിട്ടത്, ക്യാരറ്റ് ഇരുന്നൂറ്റി ഉപ്പിലിട്ടത് ഒക്കെ ഉണ്ട്. കാണാൻ കഴിയാന്ന് പറഞ്ഞു. ഈ ചോള ഉപ്പിലിട്ടത് ഉണ്ട്. എടുത്തായിരുന്നു. ഞങ്ങളുടെ ദുബായിലെ വ്ളോഗ് കാണുന്ന ആൾക്കാരാട്ടാ, പിന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ല അദ്ദേഹം. അപ്പൊ ഇതില് പൊട്ടുകടലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഗോലയല്ല ചുരണ്ടി ഐസ്. സർബത്ത് കിട്ടുന്നുണ്ടല്ലേ? ഞാൻ ഗ്രേപ്പ് ഫ്ലേവറിലാ പറഞ്ഞേട്ടാ. കടിച്ചു കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു പ്രത്യേക ഐസ്ക്രീം. ഐസ്ക്രീം എന്റെ പരിപ്പ് വന്നത് രസമായിട്ട് തോന്നിട്ടോ. നമ്മളിതുവരെ പരിപ്പ് കടല കടല പൊട്ടുകടല നമ്മുടെ മുന്തിരി ഫ്ലേവറിലെ കുലുക്കി സർബത്ത് കുലുക്കിയാണ്. ഞാൻ ഉയർത്താൻ കുറച്ച് മതി ഇവർക്ക്. ഈ നല്ല ഭംഗിയുണ്ടല്ലേ വീട്ടില്. മേഘങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നേ. അല്ല മേഘങ്ങളൊക്കെ കുറച്ചൊന്ന് ഇരുണ്ടപ്പോഴേ പ്രത്യേക ഭംഗിയാണ് വീച്ചിന്. പാത്തുവിന് പിന്നെ കടലില് പോവാണ്ടങ്ങ് നിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മള് കുലിക്കും പിന്നെ പിന്നെ എന്നിട്ടാ ചൊരണ്ടി ഐസൊക്കെ കഴിച്ച് കടലിലേക്ക് വീണ്ടും ഇറങ്ങാൻ പോവാണ്. കുറെ വ്യൂവേഴ്സിനൊക്കെ കണ്ടു നമ്മുടെ ചാനൽ കാണുന്ന. എന്താ ഭംഗിയില്ല, ഒരു പ്രത്യേക ഭംഗിയാണ് പ്രകൃതിക്ക്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോ ഞാൻ പല എന്താ പറയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നത്. പഞ്ചവടി ബീച്ച്. ആഹാ, എല്ലാ ബീച്ചും ഒരുപോലെ അല്ല കേട്ടോ. എല്ലാ ബീച്ചും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഏട്ടൻ കുത്തി വെച്ചു പാത്തുവിൻ്റെ ചെരുപ്പൊക്കെ കൂടിയിട്ട് അച്ഛനും മോളെ ഇറങ്ങുവാണ്. പാത്തുവിനെ ഇറങ്ങാണ്ട് ഒരു സമാധാനമില്ല. Thank you.
ഈ ബീച്ചിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാൻ കുറെ ഫോട്ടോസ് എടുക്കാൻ നോക്കിയില്ല, പക്ഷെ ആർക്കും പോസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. നമുക്ക് വീഡിയോ എന്നായാലും കട്ട് ചെയ്ത് ഫോട്ടോസ് എടുക്കാലോ. ഭയങ്കര വെളുത്ത കളർ കേട്ടോ തീരക്ക്. ആ കളറും ഈ സാൻഡിന്റെ കളറും ഒക്കെ കൂടിയായിട്ട് ഒരു എന്തോ പറയാട്ടാ. അപ്പൊ നമ്മുടെ വ്ളോഗ് കാണുന്ന ഒരു ഫാമിലിയും വന്നിട്ടാ. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു എന്നെ എടുക്കുന്നു. ഞാൻ ഇതുവരെ ട്രൈ മാക്സിമം ട്രൈ ചെയ്തു. ഏട്ടന്റെ ബാഗ് എടുക്കാൻ പോയതാട്ടോ. കണ്ണിലോട്ട് വരെ പോവാ. മൊത്തം കഴിക്കണം. മൊത്തം കഴിക്കണം. അയ്യോ നല്ല കുട്ടിയായിട്ട്. അപ്പൊ അവര് അവരുടെ വീട് കോതമംഗലമാണ്. കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അപ്പൊ പാത്തുവിനെ കടലില് പോയി. വീണ്ടും പാത്തു അപ്പൊ അവിടെ നിന്ന് കയറിണ്ടായില്ല. ഇതൊക്കെയാണ് കടലിലൊക്കെയുള്ള പ്രശ്നം. ഞാൻ ഏട്ടന് എന്താ വരാത്തേന്ന് വെച്ച് നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് ഇട്ടായില്ലേ? ഞാൻ മനസ്സിലായി. ഞാൻ എന്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് ഇരുട്ടായിട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ തൂളുന്നുണ്ട്. പാത്തുവിനെ കൊണ്ടുപോയിട്ട് വേണം നല്ല വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കയറി നല്ല ടെന്റ് പറ്റിയുള്ള ഇവിടെ തന്നെ കയറി ഭക്ഷണം കഴിക്കാം. എന്താന്ന് വെച്ചാൽ എല്ലാരും അങ്ങോട്ട് തന്നെ പോണം. ലൈറ്റ് ഉള്ളൂ. എല്ലാരും പോണ സ്ഥലത്തേക്കാരൊക്കെ വെറൈറ്റീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിഹ്നത്തിന്റെ പിള്ളേരൊക്കെ സെൽഫി ഒക്കെ എടുക്കണ്ട്. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടോ. നമുക്ക് ഇടിക്കാം. ഓ ഇത് ലൈറ്റ് ലൈറ്റ്സ് മാത്രം ഇട്ടിട്ടുള്ള കൂടാരം കേട്ടോ. ഞാൻ വിചാരിച്ചു ടെന്റും വൈരുന്നു ഷെയ്ഡൊക്കെ ഉണ്ടാവുന്നു. ഞാൻ പാത്തുവിന്റെ കയ്യും കാലും കഴിച്ചിട്ട് വരാം. ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ പുറത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഏരിയ ഉള്ളോ ഇങ്ങനെ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഷെഡ് മാതിരി. അപ്പൊ നമ്മളെവിടെ നിന്നോളൂ. ചെറിയ ചാറ്റൽ മഴ ഉള്ളോ. എന്നാലും പാത്തുവിന് പെട്ടെന്ന് കോൾഡ് ഒക്കെ വരുള്ളൂ കുഞ്ഞു കുട്ടികൾ. അപ്പൊ ഇവര് മെനു തന്നിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കട്ടെ കേട്ടോ. കണ്ണാ ഇതില് മറ്റേ ഇതൊക്കെ ഉണ്ട്. ചീതപ്പഴത്തിൻ്റെ ഷേക്കൊക്കെ കണ്ടു. അതൊക്കെ വെറൈറ്റി ആയിരുന്നു, പക്ഷെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയുള്ള എന്താ പറയാ, നമ്മള് അനാറിന്റെ ഷവർമ്മ മീൻ കഴിക്കണമെന്നുണ്ട്. പക്ഷെ മീന് വലിയ വെറൈറ്റി ഒന്നും തോന്നില്ല. ഇവിടെയാണ് ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ാണ് ഏറ്റവും പ്രധാനം. ഇവിടെയാണ് ഏറ്റവും ലൈറ്റ് ഉള്ളത് കേട്ടോ ഈ ബീച്ചിൽ മൊത്തം. ഇനി നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂരാക്കൂരി ഇട്ടാണ്. അപ്പോൾ പോകുമ്പോൾ ലൈറ്റൊക്കെ ടോർച്ചൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ. പിന്നെ അടുത്ത റെസ്റ്റോറൻറ്റ് വരണം കുറച്ചെങ്കിലും ലൈറ്റ് ഇട്ട്. പൂച്ചേ നോക്കാട്ടോ. പൂച്ച എങ്ങോട്ടോ പറഞ്ഞു. അപ്പൊ താത്തു ആദ്യം ഓറഞ്ച് കഴിക്കാണ്. ഞങ്ങൾ ഓറഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ വേറെ ഒന്നും അല്ല. ഞാനിപ്പോ താത്തുവിന് ജ്യൂസ് കൊടുക്കാൻ നിർത്തിയിട്ടാ. ഒക്കെ കടിച്ചു തിന്നട്ടെ എന്ന് വെച്ചു. ഫ്രൂട്ട്സ് കുട്ടികൾ കടിച്ച് തന്നെ കഴിക്കണം. എന്നാലും ആ ഞാരും ഒക്കെ ആയിട്ട് ഉള്ളിലോട്ട് ചെല്ലോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനാറിൻ്റെ ഷേക്ക് കുടിക്കണം. അത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അനാർ ഇതുവരെ കുടിച്ചില്ല. പാത്തു ഇപ്പോൾ ഇവിടെ ട്രഷർ ഹണ്ടിൽ ആണ്. പാത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ്റെ പേഴ്സ് നിന്ന് തുറക്കാൻ. ഏട്ടന് അത് വലിയ ഇഷ്ടമല്ല. പക്ഷെ എങ്ങനെയുണ്ട് അനാറിൻ്റെ ഷേപ്പ്? കുരു കുറയുണ്ട്. അല്ല, അനാറിന്ന് പറയുന്നത് തന്നെ ചെയ്ത മഴ കൂടി. മഴ ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളു, പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് കൂടി. അപ്പം നമ്മളിതേ തിരിച്ചു പോവുകയാണ്, ഗൈസ് തിരിച്ചു പോവുകയാണ്. പാത്തുട്ടിക്ക് ഉറക്കം വന്ന് തുടങ്ങി ഗൈസ് പാത്തു. ആ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ പഞ്ചവടി ബീച്ച് വ്ളോഗ് ഇഷ്ടമായിരുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നേക്കും. ബൈ ബൈ. ശീ യു ശീ യു ശീ യു. കണ്ടോളൂ കേട്ടോ ചാനൽ അല്ലേ പാത്തു.